നമസ്കാരം. കേരളം വീണ്ടും തലകുനിച്ച് നിൽക്കേണ്ട, ലജ്ജിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. കേരളം മാത്രമല്ല, പിണറായി സർക്കാരും പിണറായി സർക്കാരിൻ്റെ പോലീസ് സേനയും തലകുനിക്കേണ്ട ഒരവസരം കൂടി കൺമുന്നിൽ വന്നു നിൽക്കുന്നു. തിരുവനന്തപുരം പോത്തൻകോട് വെള്ളയാണിക്കൽ പാറയിൽ സ്ഥലം സന്ദർശിക്കാനെത്തിയ രണ്ട് സഹോദരിമാരടങ്ങുന്ന ഒരു സംഘത്തെ അവിടുത്തെ നാട്ടുകാർ ചേർന്ന് പേപ്പട്ടിയെ തല്ലി ഓട്ടിക്കുന്നത് പോലെ തല്ലി ഓട്ടിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും നിറയുന്നത്. ആദ്യം ആ വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. ചേട്ടാ, നിങ്ങൾ പെണ്ണുങ്ങളായി എന്തിന് എന്തിന് കട്ടേണ്ട ആവശ്യം എന്താണ്? ആര് നിങ്ങൾ? ആര് അവരെ കടിക്കാൻ? ആരാണ് നിങ്ങളൊക്കെ? ആരാണ്? അല്ല, നിങ്ങളൊക്കെ ആരാണ് കടിക്കാരാണ്? അമ്മച്ചു പെമ്പിളരെ ദേഹത്ത് കഴിക്കുന്ന നിങ്ങൾ ആരാണ്? ഞാൻ പെമ്പിളരെ മുട്ടൻ ആര് കടിച്ചത്? നിനക്ക് വല്ല ചോദിക്കണ്ട. എനിക്ക് ചോദിക്കാന്നല്ല, പെമ്പിളരെ ദേഹത്ത്. കണ്ടില്ലേ, സദാചാര ഗുണ്ടകളെ കൊണ്ട് കേരളം വീണ്ടും വീണ്ടും തലകുനിക്കുന്നു, ലജ്ജിക്കുന്നു. സെപ്റ്റംബർ 4 തിരുവനന്തപുരം പോത്തൻകോട് വെള്ളയാണിക്കൽ പാറയിൽ തങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലെത്തിയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, അതിൽ രണ്ടു പേർ, നാലു പേർ പെൺകുട്ടികളാണ്, അതിൽ രണ്ടു പേർ സഹോദരികളാണ്. അവരെ സദാചാര ഗുണ്ടകൾ സദാചാര വിരുദ്ധമായി എന്തൊക്കെയോ കാണിച്ചു എന്നും പറഞ്ഞ് നടു റോഡിലിട്ട് പേപ്പട്ടികളെ തല്ലുന്നത് പോലെ തല്ലുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയും വാർത്താ മാധ്യമങ്ങളും ഇത്തരം നികൃഷ്ടമായ ഓരോ ചിന്താരീതികൾ കൊണ്ട് ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളം തലകുനിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയനും പിണറായി വിജയൻ്റെ പോലീസ് സേനയും തലകുനിക്കേണ്ടിയിരിക്കുന്നു. സെപ്റ്റംബർ 4 നടന്ന ഈ സംഭവം ഇന്ന് പുറത്തു പറയുമ്പോൾ പുറം ലോകം അറിയുന്നത് വാർത്താ മാധ്യമങ്ങൾ വഴി മാത്രമാണ് എന്നതാണ് കേവലം ലജ്ജാവഹം. കാരണം പോലീസ് സേന സംരക്ഷണം നൽകുമെന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങൾ എന്തു പിഴയ്ക്കുന്നു, അല്ലെങ്കിൽ എന്തു പിഴച്ചു? കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥികളെ നടു റോഡിലിട്ട് മർദ്ദിക്കുകയാണ് ഈ സദാചാര ഗുണ്ടകൾ ചെയ്യുന്നത്. അതിൽ രണ്ടു പേർ, ആ വിദ്യാർത്ഥികളിൽ രണ്ടു പേർ സഹോദരിമാരാണ് എന്നതാണ് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം. സഹോദരിമാരായിരുന്നിട്ട് കൂടി അവരത് എടുത്തു പറഞ്ഞിട്ടും ഈ സദാചാര ഗുണ്ടകൾ നടുവഴിയിലിട്ട് അവരെ തല്ലിച്ചതയ്ക്കുകയാണ്. പെൺകുട്ടികളെ മാത്രമല്ല, ആൺകുട്ടികളെയും തല്ലുന്നുണ്ട്. അതായത് ലിംഗഭേദമന്യേ സദാചാരം എന്ന് പറയുന്ന ഒരു വസ്തുത മാത്രം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇത്തരത്തിലധികം ദ്രോഹിക്കുന്ന ഈ സദാചാര ഗുണ്ടകളെ പിണറായി വിജയന്റെ പോലീസ് എന്ത് ചെയ്തു എന്നതാണ് സോഷ്യൽ മീഡിയ എന്ന് ചോദിക്കുന്നത്. ഇന്ന് തീയതി 21 കഴിയുന്നു. സെപ്റ്റംബർ 4 നടന്ന സംഭവമാണിത്. ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നത് മാത്രമാണ് ഏക ആശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ ആ സദാചാര ഗുണ്ടകൾക്കെതിരെ ഒരു ഞൊടിവിരൽ അനക്കുവാൻ പിണറായി വിജയന്റെ പോലീസ് സേന തയ്യാറായിട്ടില്ല ഇതുവരേക്കും. സദാചാര ഗുണ്ടകൾ കേരളത്തിൽ ഇങ്ങനെ നിറയുമ്പോൾ പിണറായി വിജയനും പോലീസ് സേനയും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അവർക്കെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കാതെ. എന്തായാലും കേരളം ലജ്ജിച്ച് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ പിണറായി സർക്കാരും പോലീസ് സേനയും തലകുനിക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതാണോ, അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുന്നതാണോ എന്നാണ് ഞങ്ങൾക്കും ചോദിക്കുവാനുള്ളത്. ഞങ്ങൾ പ്രതിഷേധമറിയിക്കുന്നു. വിദ്യാർത്ഥികളെ നടുറോഡിലിട്ട് തല്ലിച്ചതച്ചതിന്, പേപ്പട്ടിയെ പോലെ തല്ലിച്ചതച്ചതിന്, അവർ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കാം. അല്ലാതെ അവരെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്. എന്തായാലും ഈ സദാചാര ഗുണ്ടകൾക്കെതിരെ നിയമങ്ങൾ ശക്തമാകുന്നതുവരെ തത്വമൈ ന്യൂസ് പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.